കേരളത്തിന് സ്വന്തമായ ഒരു ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം വരുന്നു. ഇത് സർക്കാർ തീരുമാനിച്ചത് നിലവിലുള്ള പഠന പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു സപ്ലിമെന്ററി ആയി കൂടിയാണ്. എന്തായാലും സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ വാങ്ങാനുള്ള സംഭാവന സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കീഴിൽ പ്രത്യേക നിധി ഈ മാസം 25-നകം രൂപീകരിക്കും. ഓഗസ്റ്റ് 15-നാണ് ഡെഡ്ലൈൻ. ഓഗസ്റ്റ് 15-ന് എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്പൂർണ്ണമായി ഡിജിറ്റൽ പഠന ഉപകരണങ്ങൾ എത്തിയെന്നുള്ള ആ പ്രഖ്യാപനമുണ്ടാവും. തീയതി അടുത്തിരിക്കുന്നു, ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ആ വാർത്തയിലേക്കാണ് അനുജ് പറയുന്നത്. പഠനത്തിനായി സംസ്ഥാനം സ്വന്തമായി ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം വികസിപ്പിക്കും. പ്രഖ്യാപനം ഉടൻ. SSLC പരീക്ഷാ ഫല പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയ നടപടിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. നീറ്റ് UG പരീക്ഷ രജിസ്ട്രേഷൻ നടപടി തുടങ്ങി. പരീക്ഷ സെപ്റ്റംബർ 12. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിർണായക നീക്കമാണിത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഓൺലൈൻ പഠനത്തിനായി നമ്മൾ സ്വന്തമായി ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം വികസിപ്പിക്കുക. കുട്ടികൾക്ക് ഡിജിറ്റൽ ഉപകരണങ്ങൾ, എല്ലാ കുട്ടികൾക്കും അത് ഉറപ്പാക്കാൻ ജൂലൈ 25-നകം ചീഫ് മിനിസ്റ്റർ എഡ്യൂക്കേഷൻ എംപവം ഫണ്ട് നിലവിൽ വരും. ഓഗസ്റ്റ് 15-ന് എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭിച്ചുവെന്നുള്ള സംസ്ഥാനതല പ്രഖ്യാപനം നടത്തും. പ്രഖ്യാപനം മാത്രമല്ല, അത് വസ്തുതാപരമായ യാഥാർത്ഥ്യബോധമുള്ളതായി തീർക്കുമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. 24 എക്സ്ക്ലൂസീവ്. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രവർത്തന രൂപരേഖ അംഗീകരിച്ച് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് സ്വന്തമായി ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം വികസിപ്പിക്കാൻ തീരുമാനിച്ചത് വ്യക്തമാക്കുന്നത്. 2022 ജനുവരി 31 മുമ്പായി സ്വന്തമായി ഡിജിറ്റൽ പഠന പ്ലാറ്റ്ഫോം വികസിപ്പിക്കും. സെപ്റ്റംബറിൽ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങാനാണ് നീക്കം. ആദ്യഘട്ടത്തിൽ ഗൂഗിൾ പ്ലാറ്റ്ഫോം വഴിയാകും ഓൺലൈൻ പഠനം. ഫെബ്രുവരിയോടെ സ്വന്തം പഠന പ്ലാറ്റ്ഫോമിലേക്ക് മാറും. സ്കൂളിലെ അധ്യാപകർ തന്നെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. എല്ലാവർക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉറപ്പാക്കുകയും ഇതിന്റെ ദുരുപയോഗം സംബന്ധിച്ച് രക്ഷാകർത്താക്കൾക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. ഓൺലൈൻ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ ക്യാമ്പയിൻ നടത്തും. ഡിജിറ്റൽ ഉപകരണങ്ങൾ വാങ്ങാനുള്ള സംഭാവന സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കീഴിൽ പ്രത്യേക നിധി ഈ മാസം 25-നകം രൂപീകരിക്കും. ഇക്കാര്യങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി അധ്യക്ഷനായി സംസ്ഥാനതല സമിതി രൂപീകരിക്കാനും തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവ് സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായിരിക്കും. ഇതോടൊപ്പം സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും കർമ്മസമിതികൾ ഉണ്ടാകും. സംസ്ഥാന സമിതിയുടെ നിർദ്ദേശപ്രകാരം ഫണ്ട് വിനിയോഗം ഉറപ്പാക്കുന്നത് സംസ്ഥാനതല കർമ്മസമിതിയായിരിക്കും. എല്ലാവർക്കും ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭിച്ചുവെന്ന സംസ്ഥാനതല പ്രഖ്യാപനം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ നടത്തും. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.